പല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് താരമായ വിക്ടർ മോഗിൽ സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് ശേഷം വളരെയധികം നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ തനിക്കുണ്ടായിരുന്ന സ്വപ്നങ്ങൾ ബാക്കിയായിരുന്നു, വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകുന്നു എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു വിക്ടർ മോഗിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്കറിയാം വിക്ടർ മോഗിലുമായിട്ട് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ അതിയായി ആഗ്രഹമുണ്ട്. മാത്രമല്ല താരത്തിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഏതായാലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന കാര്യം സ്റ്റേറ്റ്മെൻറ്റിലൂടെ വിക്ടർ മോഗിൽ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിരുന്നാൽ പോലും സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച് സെമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം സാധിക്കാതെ പോയി എന്ന രീതിയിലുള്ള നിരാശയുടെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയായിരുന്നു മത്സരശേഷം വിക്ടർ മോഗിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഷോർട്ട് ഇൻ്റർവ്യൂവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക താരങ്ങളും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസുകളെല്ലാം സില്ലീസ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതായാലും വിക്ടർ മോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമാണ്, തൻ്റെ സ്വപ്നങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ബാക്കിയായി എന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ഒരു കിരീടം ചൂടുക എന്നത് തൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നാണ് വിക്ടർ മോഗിൽ കുറിച്ചിട്ടുള്ളത്. തൻ്റെ ആ ഒരു ആഗ്രഹം നടക്കാതെ പോയി. കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിൻ്റെ ഒപ്പ് വെച്ചപ്പോൾ തന്നെ വിക്ടർ മോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി ഒരു കിരീടം ചൂണ്ടിക്കൊടുക്കുക എന്നത് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്നൊക്കെ വിക്ടർ മോഗിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും തൻ്റെ ആ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം തനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോയി എന്നാണ് വിക്ടർ മോഗിൽ മത്സരശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും വീണ്ടും കാണാമെന്നും ഒന്നിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതാമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയായിരുന്നു മാധ്യമങ്ങളോടുള്ള വിക്ടർ മോഗിലിൻ്റെ സംസാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും വിക്ടർ മോഗിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.